പണ്ട് പ്രൈമറി ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കണ്ടതിൽ പിന്നെ നമ്മിൽ പലരും ഈ മരച്ചക്കിനെ കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ മനുഷ്യനു വേണ്ടി യന്ത്രം അധ്വാനിക്കുന്ന പുതിയ കാലത്തും ആ കാർഷിക പെരുമയുടെ ഓർമ്മകളെ പോറലേൽക്കാതെ കാത്തുസൂക്ഷിക്കുകയാണ് ഇവർ. കാസർകോട്ടെ അതിർത്തി ഗ്രാമമായ ദേലമ്പാടി പുതിയമ്പലത്തെ മാലിംഗൻ പട്ടാളിയുടെ ഗ്രാമീണ ഭംഗി വിട്ടുപോവാത്ത ഈ വീട്ടിൽ ചക്കാല ഇന്നും സജീവമായി പ്രവർത്തിക്കുന്നു. പരിഷ്കാരത്തിന്റെ യന്ത്രക്കൈകൾ കാർഷിക മേഖലയിലും ആധിപത്യമുറപ്പിച്ചപ്പോൾ ചക്കിനു ചുറ്റും നടക്കാറുണ്ടായിരുന്ന കാളക്കൂറ്റന്മാർക്കും പണി നഷ്ടമായി. അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാവരും കൂടി ചേർന്നാണ് ഇന്ന് ആ ജോലി ചെയ്യുന്നത്. പഠിച്ചത് ചെറുപ്പത്തിൽ പഠിച്ച ഒരു വിദ്യ ഉണ്ടല്ലോ ആട്ടം, അത് നമുക്ക് അവസാനം വരെ വേണം. ഞാനിപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞാലും ഇനി ഒരാളും ഇനി ആട്ടാനിനെ ഒരുങ്ങണം, അങ്ങനെ വിടാൻ പാടില്ല. ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രദേശവാസികൾ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി കൊപ്രയുമായി കാത്തിരുന്നതിൻ്റെ കഥ പറയാനുണ്ട് ഈ ചക്കാലക്ക്. എന്നാൽ സമയവും അളവും ലാഭിക്കാൻ ആളുകൾ യന്ത്രത്തിൻ്റെ പിന്നാലെ പോയതോടെ ഈ ചക്കാലയും പേരിനു മാത്രമായി. എന്നാലും സമീപത്തെ ക്ഷേത്രത്തിലേക്കുള്ളതും വീട്ടാവശ്യത്തിനുള്ളതുമായ വെളിച്ചെണ്ണ മുടങ്ങാതെ ഇവിടെ നിന്നു തന്നെയാണ് ആട്ടിയെടുക്കുന്നത്. കാലം യന്ത്രവൽക്കരണത്തിന് വഴിമാറിയെങ്കിലും മനുഷ്യാധ്വാനത്തിന്റെ മഹത്വം വിളിച്ചറിയിച്ച് ഇത്തരം ചക്കാലകൾ ഇന്നും ചിലർ കാത്തുസൂക്ഷിക്കുന്നു. കാസർഗോഡ് നിന്നും ക്യാമറമാൻ സുബിത്തിനോടൊപ്പം റിഷാദൻ പി, ഇന്ത്യാവിഷൻ.